നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ കൊറോണ കേസുകളിൽ യാതൊരുവിധ കുറവുമില്ലാതെ അഞ്ചാം ദിനവും അൻപതിനായിരത്തിന് പുറത്ത് അരലക്ഷത്തിന് പുറത്ത് രോഗികൾ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പരിശോധിക്കുന്നതിൽ രണ്ടിലൊരാൾക്ക് കൊറോണ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് ടി പി ആറും എത്തി നിൽക്കുന്നുണ്ട് നൂറുപേരിൽ അൻപത് പേർക്ക് കൊറോണ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി അതീവ ജാഗ്രതയിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആരോഗ്യരംഗവും നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഇന്ന് സംസ്ഥാനത്ത് അൻപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി എഴുപത് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഈ രോഗം ബാധിച്ചത് എന്നു കൂടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ്റി എഴുപത്തിയേഴ് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരും മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നതുകൂടി ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് കൂടാതെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് നാനൂറ്റി മുപ്പത്തി ഒൻപതോളം പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കേസുകൾ ഇന്നും എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല് പേർക്കാണ് എറണാകുളത്ത് കോവിഡ് ബാധിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിലെ കണക്കുകളിങ്ങനെയാണ് തൃശൂരിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതും തിരുവനന്തപുരത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറും കോട്ടയത്ത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതും കോഴിക്കോട് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി കൊല്ലം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറും പാലക്കാട് മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ടും ആലപ്പുഴയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മലപ്പുറത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറും പത്തനംതിട്ടയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴും കണ്ണൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറും ഇടുക്കിയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചും വയനാട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏറ്റവും ഒടുവിലായി കാസർകോട് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ കണക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു ജില്ല ജില്ലയൊഴികെ മറ്റെല്ലാ ജില്ലകളിലും ആയിരത്തിന് മുകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ല തന്നെയാണ് ഏറ്റവും മോശമായ സ്ഥിതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പതിനായിരത്തിനടുത്ത കേസുകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെ സ്ഥിരീകരിച്ചു ഇക്കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് സാമ്പിളുകളാണ് പരിശോധന വിധേയമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെ പല ജില്ലകളിലായി ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് നിലവിൽ മൂന്നര ലക്ഷത്തോളം കേസുകളുണ്ട് എങ്കിൽ പോലും മൂന്ന് ദശാംശം നാല് ശതമാനം രോഗികൾ മാത്രമാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളവരെല്ലാം തന്നെ വീട്ടിൽ ക്വാറന്റൈനിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പതിനാല് മരണങ്ങളും ഇതോടൊപ്പം തന്നെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള എൺപത്തിയേഴ് മരണങ്ങളും സുപ്രീം കോടതിയുടെ വിധിപ്രകാരം കേന്ദ്ര സർക്കാരിന് പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അപ്പീൽ നൽകിയിട്ടുള്ള മുന്നൂറ്റി മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ വളരെ ഭീമമായിട്ടുള്ള ഒരു മരണനിരക്ക് തന്നെയാണ് ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണമെന്നത് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഉയർന്നിട്ടുമുണ്ട് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് പേർ രോഗമുക്തി നേടിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത